ഗൾഫിൽ നിന്ന് കേരളത്തിലേക്കുള്ള വിമാനയാത്രാ നിരക്കിൽ ഒട്ടും പ്രതീക്ഷിക്കാത്തപ്പോഴായിരുന്നു വൻ വർധനമുണ്ടായത്. മൂന്നിരട്ടിയുടെ വർധനവാണ് വിമാന കമ്പനികൾ വരുത്തിയിരുന്നത്. രണ്ടു വർഷത്തിന്റെ ഇടവേളയ്ക്ക് ശേഷം പെരുന്നാൾ ആഘോഷങ്ങൾ സജീവമാകുന്ന പശ്ചാത്തലത്തിലായിരുന്നു വിമാന കമ്പനികൾ നിരക്ക് കൂട്ടി പ്രവാസികളെ വട്ടം കറക്കിയത്. എന്നാൽ ഇപ്പോൾ പ്രവാസികൾക്ക് ആശ്വാസമേകുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ടിക്കറ്റ് വിലയിൽ കമ്പനികൾ കുറവ് വരുത്തിയിരിക്കുന്നു. ഗൾഫിൽ നിന്ന് കേരളത്തിലേക്കുള്ള യാത്രക്കാർ കുറഞ്ഞതോടെയാണ് ടിക്കറ്റ് നിരക്ക് കുറച്ച വിമാന കമ്പനികൾ രംഗത്ത് വന്നത്. ആഗസ്റ്റ് ആദ്യവാരം മുതൽ സാധാരണ നിരക്കിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ട്. ഗൾഫിലെ സ്കൂളുകൾ മധ്യവേനൽ അവധിക്ക് അടച്ചതും ബലിപെരുന്നാളും അവസരമാക്കിയായിരുന്നു കേരളത്തിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് വിമാന കമ്പനികൾ വർദ്ധിപ്പിച്ചത്. ജൂലൈയിലെ ആദ്യ രണ്ട് ആഴ്ചകളിലായിരുന്നു ഏറ്റവും കൂടിയ നിരക്ക് ഈടാക്കിയിരുന്നത്. ഇതോടെ സാധാരണക്കാർക്ക് നാട്ടിലേക്കുള്ള യാത്ര തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നു. ജൂലൈ ഒന്നിനടച്ച സ്കൂളുകൾ ആഗസ്റ്റ് അവസാനം തുറക്കുമെന്നതിനാൽ മിക്ക പ്രവാസി കുടുംബങ്ങളും ഇതിനകം തന്നെ നാട്ടിലെത്തിയിട്ടുണ്ട്. ജൂലൈയിൽ ദുബായിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ശരാശരി 35,000 രൂപയായിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസിലെ നിരക്ക്. എന്നാൽ ഇതേ റൂട്ടിൽ ആഗസ്റ്റിൽ 13,400 രൂപ നൽകിയാൽ മതിയാകുമെന്നാണ് പുതിയ വിവരം. അബുദാബിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് 40,000 രൂപ ഈടാക്കിയിരുന്ന സ്ഥാനത്ത് ആഗസ്റ്റിൽ 10,850 രൂപയെ മതിയാകും. ബഹ്റൈൻ, കുവൈത്ത്, ദമാം, മസ്കറ്റ്, ജിദ്ദ റൂട്ടുകളിൽ എല്ലാം കുറവുണ്ട്. സീസൺ ലക്ഷ്യമിട്ട വിമാന കമ്പനികൾ നടത്തുന്ന കൊള്ളക്കെതിരെ പ്രവാസികൾ രംഗത്തെത്തിയിരുന്നു. ഇത്തരം കൊള്ള അവസാനിപ്പിക്കാൻ ഇടപെടണമെന്ന ആവശ്യവുമായി പ്രവാസി സംഘടനകൾ പലതവണ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിവേദനം നൽകിയിരുന്നു. എന്നാൽ യാതൊരു ഇടപെടലുകളും ഉണ്ടായിട്ടില്ലെന്നാണ് ആരോപണം. എന്തായാലും യാത്രക്കാരുടെ എണ്ണം കുറഞ്ഞു തുടങ്ങിയതോടെ വിമാന കമ്പനികൾ തന്നെ സമീപനം മാറ്റിയിരിക്കുകയാണ്. ആഗസ്റ്റ് ആദ്യവാരത്തിലെ നിരക്ക് ബഹ്റൈനിൽ നിന്ന് കോഴിക്കോട്ടേക്ക് 22,000, കുവൈത്തിൽ നിന്ന് കോഴിക്കോട്ടേക്ക് 17,000, ദമാമിൽ നിന്ന് കോഴിക്കോട്ടേക്ക് 13,000, മസ്കറ്റിൽ നിന്ന് കോഴിക്കോട്ടേക്ക് 9,900, ജിദ്ദയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് 17,600, ദോഹയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് 17,000 രൂപ എന്നിങ്ങനെയാണ് ടിക്കറ്റ് നിരക്ക്. ജൂലൈയിലെ ആദ്യ ആഴ്ച ഈടാക്കിയ നിരക്ക് ബഹ്റൈനിൽ നിന്ന് കോഴിക്കോട്ടേക്ക് 44,000, കുവൈത്തിൽ നിന്ന് കോഴിക്കോട്ടേക്ക് 31,000, ദമാമിൽ നിന്ന് കോഴിക്കോട്ടേക്ക് 38,000, മസ്കറ്റിൽ നിന്ന് കോഴിക്കോട്ടേക്ക് 35,000, ജിദ്ദയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് 31,000, ദോഹയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് 40,000 എന്നിങ്ങനെയാണ് ടിക്കറ്റ് നിരക്ക്.